ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ ബാസിൽ യൂസഫ് പാണ്ടിക്കാട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. ഡോക്ടറിനെ ഇന്ന് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതും എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള അപാര ടോപ്പിക്കാണ് എന്താ വെച്ചാൽ അശ്ലീല വീഡിയോ. അശ്ലീല വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരത് വളരെ നിസ്സാരമാക്കി വിടുന്നുണ്ട്. പിന്നെ ഇത് കാണുന്നവർ ആരൊക്കെ എന്തൊക്കെയാണ് ഇതിൽ വരാവുന്ന ഭവിഷ്യത്ത് എല്ലാം ഡോക്ടർ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് വളരെ അനിവാര്യമായി എത്തിച്ചേരേണ്ട പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ്. അപ്പൊ ഡോക്ടറെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖല്ലേ? കുറേ ദിവസമായിട്ട് കാണുകയാണ്. ഡോക്ടറിൻ്റെ നിന്ന് കിട്ടേണ്ട വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സംഗതി. ഈ സംഗതിയെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് ഡോക്ടറിൻ്റെ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി വന്നത്. അപ്പോൾ ഡോക്ടറെ, നേരിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അശ്ലീല വീഡിയോ എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഗതിയായിട്ടുണ്ട്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ, ഈ സീഡികൾ അല്ലെങ്കിൽ കൊച്ചു പുസ്തകങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടിയിരുന്ന സാധന. ഇന്നങ്ങനെയല്ല, നമ്മൾ ചെറിയ കുട്ടികൾക്ക് വരെ പഠിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ പലപ്പോഴും അത് നോക്കാൻ വേണ്ടിയിട്ട് നോക്കണമെന്നില്ല, അതിൻ്റെ ഇടയിൽ തന്നെ പരസ്യങ്ങളായിട്ടും ലിങ്കായിട്ടും വന്ന് നമ്മളതിലേക്ക് വശീകരിക്കാനുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ് ഇവിടെ ഉള്ളത്. ആ സാഹചര്യത്തിൽ അതിനെങ്ങനെ നേരിടും? ഇതിന്ന് ഒളിച്ചോടുക എന്നുള്ളത് ഒരു രക്ഷയുള്ള കാര്യമല്ല. ഇത് വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഒഴിവാക്കുക, ടി വി ഒഴിവാക്കുക, ഇൻ്റർനെറ്റ് ഒഴിവാക്കുക, ഇത് പറ്റില്ല. ഇതുണ്ടായിരിക്കെ തന്നെ ഇതിനൊക്കെ പിടിച്ചു നിർത്തി നല്ല പൗരന്മാരായിട്ട്, നല്ല മക്കളായിട്ട്, നല്ല രക്ഷിതാക്കളായിട്ട് മാറുക. ഇതിന് വേണ്ട പണികൾ എന്താണെന്നുള്ളത് ആരായാലാണ് ആധുനിക തലമുറ ചെയ്യേണ്ടത്. അപ്പം ആ ഒരു ബാധ്യതയാണ് നമ്മളെയൊക്കെ മേലുള്ളത്, അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പം ആ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒന്നാമത് ചെയ്യേണ്ടത് എന്താണെന്ന് വന്നു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇതിന് അഡിക്റ്റ് ആണോ എന്ന് ആദ്യം ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് നമ്മളാണോ എന്നുള്ളത്. പലപ്പോഴും എന്താ പറഞ്ഞാലും മനുഷ്യൻ്റെ ഒക്കെ മനസ്സിൽ തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും. എങ്ങനെ കണ്ടാൽ ആരും കാണുന്നില്ലെങ്കിലൊന്ന് കണ്ടു നോക്കാം എന്നുള്ളൊരു പ്രേരണ ഇതിലുണ്ടാവും. ഈ പ്രേരണയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം? ഈ പ്രേരണ ചിലപ്പോൾ നോക്കരുത് 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 എന്ന് കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിത് നോക്കാൻ അപ്പൊരു താല്പര്യം. തീർച്ചയായും അങ്ങനെ തന്നെ വരും. ചെയ്യരുത് എന്ന് പറയുന്നതിലേക്കാണ് കൂടുതൽ കുട്ടികൾ ആയാലും വലിയവരായാലും അതിലേക്കൊന്ന് പോയി നോക്കും. അപ്പൊ പിന്നെ ചിലപ്പോൾ ഇത് എന്താണെന്നൊന്നും അറിയണ്ടാവില്ല, പക്ഷെ ഇത് വേണ്ടാന്ന് ആ രീതിയിൽ കർശനമായിട്ട് പറയുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ട്. ഇതിനെ എങ്ങനെ ഇങ്ങനെ അല്ലാതെ മാറ്റിയെടുക്കാം എന്ന് നോക്കുന്നതിലാണ് വിജയം വരുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുതരാം. നമ്മൾ യു കെയിലെ അല്ലെങ്കിൽ ബ്രിട്ടനിലെ ഒരു പാർലമെൻ്റ് അംഗം പാർലമെൻറ്റിൽ ഇരുന്നിട്ട് ഇത് കാണുന്ന സാഹചര്യം ഉണ്ടായി. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും മറ്റേ യു കെയിൽ നമ്മളൊക്കെ എന്താ പറയുന്നത് വളരെ വിദ്യാസമ്പന്നരാണ്, പാശ്ചാത്യരാണ്, വികസിതരാണ് എന്ന് പറഞ്ഞ അറിയിക്കുന്ന ആളുകളുടെ ജനപ്രതിനിധിയാണ് ചെയ്തത്. അപ്പോൾ എത്രത്തോളം അതുണ്ട് എന്നുള്ള നമ്മളെ സ്കൂളിലെ കുട്ടികളിലോ അല്ലെങ്കിൽ സാധാ കൗമാരക്കാരിലോ ഉണ്ടാവുന്ന ഒരു പ്രശ്നം മാത്രമല്ല, എല്ലാവരും കാർന്ന് തിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതെന്താണെന്നാൽ ഇപ്പോൾ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ എല്ലാവരും കാണും, അല്ലെങ്കിൽ വയറ് ചാടിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും കാണും. ഈ രോഗം അങ്ങനെയല്ല. ഇതിനെ ഞാനൊരു രോഗം എന്ന് വിളിക്കാൻ ആട്ടോ ഇഷ്ടപ്പെടുന്നത്. ഈ രോഗം അങ്ങനെയല്ല, ഇത് ഉള്ളത് വേറൊരാൾ അറിയില്ല. പിന്നെ അത് വലിയ ഇഷ്യൂ ഒക്കെ ആവുമ്പോൾ പലപ്പോഴും ഗൈനക്കോളജിയിൽ കുട്ടികളില്ല എന്ന് വന്ന് പറഞ്ഞിട്ട് അവരൊന്ന് കൗൺസിൽ ചെയ്യുമ്പോഴായിരിക്കും അറിയാം, ഞങ്ങൾക്ക് കുട്ടികളില്ലാത്ത രോഗം കൊണ്ടൊന്നല്ല ഡോക്ടർ, ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഭാര്യനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ലൈംഗികതയല്ല എനിക്ക് കിട്ടുന്നത്, എനിക്ക് വേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴാണ് ഇതിൻ്റെ തീവ്രത എത്ര റൂട്ട് ലെവലിലേക്ക് അല്ലെങ്കിൽ ഇത്ര അപകടകരമായ രീതിയിലേക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അല്ല ഡോക്ടറെ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്താ പോലെ ഓരോ പ്രേക്ഷകർക്കും ഉണ്ടാവാവുന്ന ഒരു സംശയമാണ് കേട്ടോ. നമുക്കിതിനെ കുറിച്ചിട്ടുള്ള അറിവില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു സംഗതിയിലാണ് തൃപ്തി കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അയാൾ അയാളുടെ റൂമിലോ അയാളുടെ സ്വകാര്യമായിട്ടുള്ള ഇരുന്നിട്ട് അയാൾ ഇത് കാണുന്നു, അതിനെക്കൊണ്ട് ഇതിപ്പോൾ ഇത്രമാത്രം വലിയൊരു പ്രശ്നമാവാൻ. അല്ല, ആ ഒരു നല്ല ചോദ്യമാണ്. കാരണം ആക്ച്വലി നിങ്ങൾ ചോദിക്കുന്നവരെ ഞാനും അത് ചിന്തിച്ചിട്ടില്ല. നമ്മളിത് എപ്പോഴും കാണുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ ഓർമ്മയിലില്ലായിരുന്നു. പക്ഷെ അത് പറയാൽ വലിയ സാമൂഹ്യ ബാധ്യത. കാരണം നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യരുത്. നമ്മളിങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കരക്ക് വന്നിരുന്നാൽ നമുക്ക് ആ ബോട്ടിൽ പോകുന്ന അതേ ഫീലാണ് ഉണ്ടാവുക. കുറച്ചു നേരം ട്രെയിനിൽ പോയിട്ട് പിന്നെ നിലത്ത് വന്നിരുന്നാലും ആ കൂക്കുന്നൊരു ഫീൽ ഇങ്ങനെ മനസ്സിലുണ്ടാവും. അതിലാണ് എന്നുള്ളൊരു തീരുമാനം ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മളെ മകളെ കൂടെ പഠിക്കുന്ന ഒരാൾ ഇതേപോലെ ഫോൺ വീഡിയോ കാണുകയാണെങ്കിൽ അവൻ്റെ മൈൻഡിൽ ഈ പെണ്ണ് എന്ന് പറയുന്നത് ഇതുപോലെ ചെയ്യാനുള്ളൊരു സംഗതിയായിട്ടുള്ളൊരു പ്രേരണ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഇവൻ എന്നുള്ള ഒരു വ്യക്തി മാത്രം ചെയ്യുന്ന തെറ്റല്ല അത്. അവിടെ ഒരു സമൂഹം മുഴുവൻ ഇരയാക്കപ്പെടുകയാണ് പലപ്പോഴും പല ബലാത്സംഗങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പല കുറ്റകൃത്യങ്ങളും സംഭവിക്കുന്നത് അവൻ വേണമെന്ന് കരുതിയിട്ടല്ല. ഇതൊക്കെ അവനിൽ ഇങ്ങനെ ചെറിയ പ്രേരണ കൊടുത്ത് 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 ഇവന് പിന്നെ അമ്മയെയും പെങ്ങളെയും മറക്കാൻ പഠിക്കുകയാണ്. അപ്പൊ ഇതൊരു വ്യക്തിയുടെ തിന്മയല്ല, ഒരു സമൂഹത്തിന്റെ തിന്മയാണ്. അവന്റെ കുടുംബ അവൻ എന്നുള്ള ആൾക്ക് നഷ്ടങ്ങളുണ്ട്, കാരണം അവന്റെ സെക്ഷുവൽ ലൈഫിൽ പരാജയങ്ങൾ സംഭവിക്കും. അത് ഞാൻ എന്താണെന്നുള്ള വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ അവന്റെ കുടുംബ ജീവിതത്തിൽ പരാജയം സംഭവിക്കും, പലപ്പോഴും ഇതിൽ പർവേഷനൊക്കെ വന്നിട്ട് അവന് ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല, ചിലപ്പോൾ ഒരു ഹോമോസെക്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സെക്ഷൽ രീതികളാവില്ല അവന് താല്പര്യം ഉണ്ടാവുക. അങ്ങനെ വന്ന അവന്റെ കുടുംബ ജീവിതത്തെ ബാധിക്കാം. ഇനി മൂന്നാമത്, ഇത്തരത്തിൽ സമൂഹത്തെ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് കാത്തിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥി ക്ലാസ്സിലുണ്ടെങ്കിൽ ഇവൻ അതേ രീതിയിലാണ് എല്ലാവരെയും കാണുന്നത് എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന വലിയൊരു അരാജകത്തുണ്ട്. അവൻ പിന്നെ അമ്മയെയും പെങ്ങളെയും കാണുന്നത് ഇത് കണ്ട് കണ്ട് അതേ രീതിയിലേക്കാവാം. അവൻ്റെ വികാരത്തെ കടിഞ്ഞാണിടാൻ ഒരു പക്ഷേ ഇത്തരം വീഡിയോകൾ അവന് ആ കഴിവില്ലാതെ അമ്മ പെങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് ഇത് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓ, ഭയങ്കര അപകടം നിറഞ്ഞ ഡോക്ടർ പറയുമ്പോ അതിന്റെ ആ ഒരു ഭീകരത എപ്പോഴാണ് ഒരു പേടി. സത്യത്തിൽ നിങ്ങളത് ചോദിക്കുന്നവരെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് അനുഭവങ്ങൾ ഒരുപാടുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളും കൗൺസിലിംഗ് എടുത്ത് നോക്കുന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കാര്യം ഇവൻ ഇങ്ങനെ കണ്ട് കണ്ട് പിന്നെ യൂട്യൂബിനും ഇന്റർനെറ്റിനൊക്കെ ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രാവശ്യം അത് കണ്ടാൽ പിന്നെ അവൻ ഫോണെടുത്ത് ഇത് നോക്കുന്ന സമയത്ത് ഇതന്നെ സജഷൻ ആയിട്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇവൻ വേണ്ട എന്ന് കരുതിയാലും അവര് പ്രേരിപ്പിച്ചു, കാരണം ഇവർക്ക് ഇത് കാണലാണല്ലോ ഇവരെ വിജയം. അപ്പൊ ഇവൻ ഏതാണോ ഇഷ്ടം അത് അങ്ങനെ കാണിച്ചു കൊടുത്ത് ചെറുതായിട്ട് ഒരു പ്രാവശ്യം നോക്കിയാൽ പിന്നെ പിന്നെ കള്ളു കുടിക്കാൻ കൂട്ടുകാർ കമ്പനി കൊടുക്കുന്ന പോലെ യൂട്യൂബ് അല്ലെങ്കിൽ ഇതുപോലത്തെ സൈറ്റുകൾ എന്ത് ചെയ്യും, ഇവന് സജഷൻ കൊടുത്ത് കൊടുത്ത് ആഡുകളും മറ്റും ആപ്പുകളുടെ ഇൻവിറ്റേഷനൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു അഡിക്ഷൻ ആക്കി മാറ്റും. പൊതുവേ നമ്മൾ ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളുകുടി, പുകവലി ഇങ്ങനെയുള്ള ഓരോ സംഗതികളാണ് ഈ അഡിക്ഷന്റെ ഒരു കാറ്റഗറി പെട്ടത്. അപ്പൊ ഇതും അതേ കാറ്റഗറി തീർച്ചയായും ഇതൊരു അഡിക്ഷൻ എന്നുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള രോഗമായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. കള്ളുകുടി പോലെ തന്നെ, അതുപോലെ തന്നെ സിഗരറ്റ് വലി പോലെ തന്നെയുള്ള ഒരു അപകടമാണ്. എന്ന് മാത്രമല്ല, ഈ കള്ളുകുടിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ഒരാൾ കള്ളുകുടിക്കുണ്ടെങ്കിൽ അവൻ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നത് നിയന്ത്രിച്ച് അവൻ്റെ അടുത്തേക്ക് ചെങ്ങന്മാർ കള്ളും കൊണ്ടുവരുന്നത് നിയന്ത്രിച്ച് ഒരു പരിധി വരെ അതിനെ പിടിച്ചിരുത്താൻ കഴിയും. കാരണം കള്ള് കിട്ടണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് പോകണം, അവിടുന്ന് അത്ര പൈസ വേണം. ഇങ്ങനത്തെ സാഹചര്യമൊക്കെ ഒത്തു വന്നാലേ എന്തുണ്ടാവുള്ളൂ, ഇവനിതിന് അവസരം കിട്ടുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരാളൊരു ജോലിക്കാരനാണെങ്കിൽ, ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ ഈ ഫോൺ അനിവാര്യമാണ്. അപ്പം ഇതിൽ നിന്ന് ഒരു പരിധി വരെ ഇവന് വിട്ടിക്കാൻ കഴിയില്ല. അപ്പം നമ്മളെന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള പ്രതിവിധി നമ്മളുടെ പ്രേക്ഷകരടങ്ങുന്ന നമ്മളുടെ സമൂഹത്തിന് ഉയർന്ന പൗരബോധത്തോടു കൂടിയുള്ള പ്രതിവിധി കൊടുത്താൽ നമുക്ക് സമൂഹത്തെ ഇത്തരം അപരാധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. ഈ അശ്ലീല വീഡിയോ കാണുന്നത് കൊണ്ട് ഒരു വ്യക്തിനെ ബാധിക്കുന്നു പറഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു വ്യക്തിനെ ബാധിക്കുന്നത്? അതായത് ഇതൊരു പ്ലഷർ കൊടുക്കുന്ന ഒരു സംഗതി എന്നുള്ളതിൻ്റെ അപ്പുറം ഇത് കണ്ടുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഇവനെ സംബന്ധിച്ച്, ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ച് സെക്സ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ഇവൻ ആകെ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു സി ഡി മുഴുവൻ ഇതാണ്. അവർ ശരിക്കും എടുക്കുന്നത് അത് പല ബൈറ്റുകളും പല ദിവസങ്ങളും പല മരുന്നുകളും കൃത്രിമൊക്കെ കാണിച്ചിട്ടാണ്. അപ്പൊ ഇവന് എന്നും ഒരു അപകർഷതാബോധമായിരിക്കും, എനിക്കിതിന് കഴിയുന്നില്ലല്ലോ, എൻ്റെ ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപകർഷതാബോധം അവൻ്റെ ഉള്ളിൽ രൂപപ്പെടും. കാരണം ഇത് വേറെ ആരോട് ചോദിക്കാനും പറ്റൂല. ഇവൻ്റെ ആകെയുള്ള ഗൈഡ് പറഞ്ഞാൽ ഇത്തരം വൃത്തി കെട്ടിട്ടുള്ള ആരോ കാണിച്ചു കൊടുത്തിട്ടുള്ള എന്തോ കാട്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവനിൽ ഒരു ഡിപ്രഷൻ അപകർഷതാബോധമൊക്കെ ഡെവലപ്പ് ചെയ്യാനും അതിലൂടെ അവൻ്റെ പേഴ്സണൽ ലൈഫ് തകരാനും അത് കാരണമാവും. രണ്ടാമത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇതിലുണ്ടാവുന്ന എന്താ പറഞ്ഞാൽ സെക്സ് കാണും, പിന്നീട് എന്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവേഷനിലേക്ക് പോകും, വൈകല്യങ്ങളിലേക്ക്. ശരിയായ ഭാഗങ്ങളിലൂടെ ഉള്ള സെക്സ് അല്ല, അതായത് ഏനൽ സെക്സ്, മലദ്വാരത്തിലൂടെയുള്ള സെക്സ്, വായിലൂടെയുള്ള സെക്സ്, ആണുമാണും തമ്മിലുള്ളത്, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സെക്സ്, മനുഷ്യനും അന്യഗ്രഹ ജീവികളും തമ്മിലുള്ള സെക്സ്, ഇതൊക്കെയാണ് യൂട്യൂബിൽ അല്ലെങ്കിൽ യൂട്യൂബിലല്ല നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കണ്ട് ആദ്യം ഒന്ന് ആണും പെണ്ണും തമ്മിലുള്ള സെക്സ് കണ്ട് അവൻ അത് മതിയാക്കി അടുത്തേക്ക് പോകും, ഇതൊരു ലഹരിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇതിങ്ങനെ കണ്ട് അവസാനം ഇത്തരത്തിലുള്ള ആണിനെയും ആണിനെയും അല്ലെങ്കിൽ പെണ്ണിനെയും പെണ്ണിനെയും അല്ലെങ്കിൽ മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിലൊക്കെ ഉള്ള സെക്സിലേക്കാണ് പോവുക. അല്ലെങ്കിൽ ഒരേ ഒരുപാട് പേര് സ്ത്രീകൾ ഒരാളൊറ്റയ്ക്ക് സെക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വൃത്തികേടുകളുമായിട്ടുള്ള പർവേറ്റഡ് അല്ലെങ്കിൽ വൈകല്യത്തോടു കൂടിയ സെക്സ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവന് പിന്നെ അവൻ്റെ ഭാര്യയിലാവില്ല താല്പര്യം.
ഇത്തരം സംഗതികളിൽ ഇത് കണ്ട് കണ്ട് ഇത്തരം സംഗതികളിലായിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ കുടുംബജീവിതം അവിടെ നശിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇവൻ കണ്ടതിൻ്റെ പേരിൽ അവൻ്റെ ഭാര്യയ്ക്ക്, അവർ മനുഷ്യരാണല്ലോ, അവർക്ക് കിട്ടേണ്ട വികാരവും വികാര പൂർത്തീകരണവും മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു അഡിക്റ്റായിട്ടുള്ള ഒരാളെ സഹിച്ചു നിൽക്കേണ്ട ഒരു ഗതികേടും വരും. പലപ്പോഴും കുട്ടിയില്ലാത്തവരെടുത്ത് ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ മനസ്സിലാവുന്ന സംഗതിയുണ്ട്, അവർക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ പ്രശ്നം ഉണ്ടാവും. ഇവൻ ഇതിൻ്റെ ഒരു താല്പര്യമില്ലായ്മ, ഇത് കാരണം ഇവൻ ഇവളോടൊരു അടുപ്പല്ലായ്മ, ഇവൻ വേറൊരു ലോകത്തായിട്ട് വരുന്ന കഞ്ചാവ് അടിച്ചവന് എന്താണോ ഫീല് വരുന്നത് അതേ അവസ്ഥ വരുന്നുണ്ട്. ആ അർത്ഥത്തിൽ അവനെയും നശിപ്പിക്കുകയാണ്, ഒപ്പം അവൻ്റെ കുടുംബത്തെയും നശിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഒരാൾ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മക്കള്, വളരെ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ, നമ്മളുടെ അമ്മ പെങ്ങള്, ഇവരെയും ഇവൻ ഇല്ലാതെയാക്കുകയാണ് എന്നുള്ള വലിയൊരു അപകടമാണ് ഈ രോഗത്തിൽ കിടക്കുന്നത്. ഈ സെക്സ് എഡ്യൂക്കേഷൻ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമാണ്? അതായത് സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം എന്നുള്ളത് സ്കൂളിൽ പാഠപുസ്തകത്തിൽ എന്താ സെക്സ് എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ അപ്പുറം, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. ഒരു വിഷയം എപ്പോഴാണ് പ്രശ്നമാവുന്നത്, എന്താണെന്നുള്ള ആദ്യം പഠിപ്പിക്കുക. എന്താണ് ഇതൊക്കെ മാനുഷികമാണ്, അമ്മക്കും അച്ഛനും കുട്ടിക്കും ഉള്ളതാണ് എന്ന് അവൻ്റെ വളർച്ചക്കനുസരിച്ച് മനസ്സിലാക്കി കൊടുക്കുക. പലപ്പോഴും കുട്ടികൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ അറിവുണ്ട്, തിരിച്ചറിവില്ല. അറിവുണ്ട്, നെറ്റിൽ നോക്കിയാൽ ഇന്നത് കിട്ടുമെന്നറിയാം, പക്ഷെ ഇതിൻ്റെ അമ്മക്കുള്ളതാണ്, ഏതോ ഒരു പെണ്ണിനെ പിച്ചി ചീന്തിയിട്ടാണ് ഞാനിത് കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവില്ല. ആ തിരിച്ചറിവ് അവരെ പ്രായത്തിനനുസരിച്ച് കൊടുക്കുക. ഇത് മാത്രമല്ല ലൈംഗിക വിദ്യാഭ്യാസം എന്നുള്ളത്, നമ്മളെ വിചാരത്തിൽ സ്കൂളിൽ പാഠപുസ്തകത്തിൽ സെക്സ് പഠിപ്പിക്കുക എന്നുള്ള, അതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ട് എപ്പോഴും ആളുകൾക്ക് തെറ്റിദ്ധാരണ വരുന്നത്. ഒരു സ്ത്രീക്ക് കല്യാണം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം, നിന്റെ ഭർത്താവിൻ്റെ സ്വകാര്യത നീ കീപ്പ് ചെയ്യണം, പക്ഷേ എപ്പോൾ അത് മറ്റുള്ളവരോട് അല്ലെങ്കിൽ ഒരു കൗൺസിലറോട് പറയണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അതായത് ഭർത്താവ് ലൈംഗികത അതിരുവിടുകയാണ്, അവരുടെ സംതൃപ്തിയൊക്കെ അതിനപ്പുറം ഒരു പെർവേഷനിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ സംതൃപ്തി കിട്ടാതെ ഫോണ് പിടിച്ച് നിന്നാലേ എൻ്റെ അടുത്തേക്ക് ഉത്തേജനം ലഭിച്ചിട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേജിലാണ് നിൻ്റെ ഭർത്താവ് ചെയ്യുന്നത് വേറൊരു കൗൺസിലറോട് പറയേണ്ടത് എന്നുള്ള ആ സംഗതി വരെ പറഞ്ഞു കൊടുക്കണം. അതുപോലും ഇന്നെന്താണ് സെക്സ് എഡ്യൂക്കേഷനാണ് ആധുനിക തലമുറയ്ക്ക് ഇല്ലാതെ പോയത് എന്താണെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കണ്ടമാനമുണ്ട്. പണ്ടത്തെ ഒരു ശരാശരി 10-ാം ക്ലാസ് കുട്ടിക്ക് അറിയുന്നതിലേറെ ഇന്നത്തെ 10-ാം ക്ലാസ് കുട്ടിക്കറിയാം, പക്ഷേ പക്വത, വിവേകം, ആ ഇൻഫർമേഷനെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാനുള്ള അറിവില്ല. ആ അറിവ് കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളെ ധൈര്യമായിട്ട് നേരിടാൻ കഴിയും. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആ പ്രശ്നത്തിൻ്റെ അഭാവമാണ്. ഇത് ഇത്രത്തോളം മാരകവും ഇത്രത്തോളം ഭയാനകമാണ് എന്നുള്ളത് ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സില്ലിയാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതൊരു കൗമാരത്തിൻ്റെ പ്രശ്നമാണോ പറഞ്ഞിട്ട് ഞാനടക്കം, നമുക്ക് ഇതിൻ്റെ അറിവില്ലായ്മയാണ്, തള്ളിവിട്ടൊരു കേസായിരുന്നു. പക്ഷേ ഇത് സമൂഹത്തിലേക്ക് എത്തിപ്പെടേണ്ടതും അതേപോലെ തന്നെ ഓരോരുത്തരും അവയർ ആവേണ്ട സംഗതിയാണെന്ന് പറഞ്ഞു. ഇതിനെന്താ പ്രതിവിധി? നല്ലൊരു ചോദ്യമാണ്. ഏറ്റവും ആദ്യം ഈ സംഗതികൾ നമ്മൾ ആദ്യം കാണുന്ന അല്ലെങ്കിൽ പണ്ടൊക്കെ എടുത്തിരുന്ന ഒരു നിലപാടുണ്ട്, ഫോണ് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ സാധാ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതെ, ടച്ച് ഫോൺ ഉപയോഗിക്കാതെ പഴയ ഫോണുമായിട്ട് പിടിച്ചിരിക്കുക എന്നുള്ളത്. ഇതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കൂല. 2022 ടെക്നോളജി ഇത്രയും വളർന്ന കാലത്ത്, കുട്ടികളെ സ്കൂൾ പോലും ഫോണിലായ കാലത്ത് ഇതൊന്നും നടക്കൂല. ഇതിനുള്ള ഏറ്റവും പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം നിയന്ത്രണം. മനുഷ്യന് കൃത്യമായ പക്വത ഉണ്ട്, അതാണ് നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അമ്മ ഏതാ പെങ്ങൾ ഏതാന്ന് തിരിച്ചറിയും, കറക്റ്റുള്ളൊരു വിവേകം. ആ വിവേകം കൃത്യമായിട്ട് കുട്ടികളുടെ ഉണ്ടാക്കി കൊടുക്കുക. മോനെ, ലോകം ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, അവിടേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള അവസരങ്ങളുണ്ട്. നമ്മളെടുത്ത വീട്ടിലൊരു സ്വർണ്ണം ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മളത് എടുക്കുവോ? ഇല്ല. അതേപോലെ തന്നെ അവിടെ നിനക്ക് നിഷിദ്ധമായിട്ടുള്ളൊരു സംഗതിയാണ്, ഇത് നിന്റെ അമ്മക്കും പെങ്ങൾക്കും ഒക്കെ ഉള്ളതാണ്. നിന്റെ അമ്മനെയും പെങ്ങളും ഇങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടപ്പെടുമോ? അപ്പോൾ അതുപോലെ വല്ലവൻ്റെയും ചെയ്യുന്നത് നീ നോക്കാൻ പോകരുത്. അതല്ല ഹീറോയിസം, അത് നോക്കാത്തതാണ് ഹീറോയിസം എന്ന് നമ്മളെ മക്കളെ പഠിപ്പിച്ച് അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നാളെ സ്കൂളിൽ ഒരുത്തൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ തടയാനുള്ളൊരു പക്വത നമ്മളെ കുട്ടിയൊക്കാവും. അങ്ങനെ നമുക്ക് നല്ല പൗരബോധമുള്ള തലമുറനെ, നല്ല രാഷ്ട്രനിർമ്മാണം അതിലൂടെ നേടിയെടുക്കാൻ കഴിയും. അതേപോലെ രണ്ടാമത് ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കുക. ചിലർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മാറണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അവൻ്റെ ജോലി ആവശ്യാർത്ഥം ഒന്ന് ഇൻ്റർനെറ്റ് തുറന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് തുറന്നാൽ അതിലെ പരസ്യത വരിക. പലപ്പോഴും ആപ്പുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, രാത്രി സമയങ്ങളിൽ സെർച്ച് ചെയ്യുമ്പോഴായിരിക്കും ഇത്തരം പരസ്യം വരിക. ചില പരസ്യങ്ങൾ എന്തുണ്ടാവില്ല, ആപ്പുകൾ തുറന്നാൽ
ആ പരസ്യം രാത്രി ഇവന് വികാരം ഏറ്റവും കൂടുതലുള്ള അല്ലെങ്കിൽ തെറ്റ് പറ്റാൻ സാധ്യതയുള്ള സമയത്താണ് ഇങ്ങനത്തെ കാണിച്ചെടുക്കുക. അപ്പം ഇവൻ വേണ്ട എന്ന് വെച്ചാലും ഒരു പക്ഷേ അവൻ്റെ വിവേകത്തെ കാർന്ന് തിന്നത്തക്ക രീതിയിലുള്ള പ്രേരണകളുണ്ടാവും. അപ്പം അത്തരം കേസുകളിൽ കൃത്യമായ കൗൺസലിംഗ് കൊടുക്കുക. ആ കൗൺസലിംഗ് സൈക്കോ തെറാപ്പികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിയും. പിന്നെ അതിൽ വേണ്ടത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മരുന്നുകൾ, അങ്ങേയറ്റം എത്തിയിട്ടുണ്ടെങ്കിൽ മരുന്നുകളിലേക്ക് പോവാം. ഹോർമോൺ ടെസ്റ്റും മറ്റൊക്കെ ചെയ്തിട്ട് അത്തരത്തിൽ രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഞാനെപ്പോഴും നമ്മുടെ പ്രേക്ഷകരോട് ആഗ്രഹിക്കുന്നത് നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് അവരുടെ ഉള്ളിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. കുറേ മരുന്ന് കൊടുത്ത് കൊടുക്കുന്നതിലേറെ ഇത് കേൾക്കുന്ന ഒരാൾ, നമ്മളുടെ പ്രേക്ഷകർ, അവർക്ക് ഇത് മാറ്റിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലെത്തണം. അപ്പോൾ അതിന് ഞാൻ കൊടുക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫോൺ ഉപയോഗം പബ്ലിക്കായിട്ട് ചെയ്യുക. വീട്ടിലൊരു വൈഫൈ സ്പോട്ട് വെച്ചിട്ട് ആ ഒരു മേശൻ്റെ ചുറ്റും ഇരുന്നിട്ട് എല്ലാവരും ഒരു പൊതു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ പൊതു ഫോണിൽ ഉപയോഗിക്കുക. ബ്രൗസ് ചെയ്യേണ്ടവൻ അതിൽ നിന്നിരുന്നോട്ടെ, എൻ്റെ ഫോൺ ഞാൻ എൻ്റെ മേശപ്പുറത്ത് വെക്കുന്നു, അതിൽ നിന്ന് തന്നെ എൻ്റെ മക്കൾ നോക്കിക്കോട്ടെ. അപ്പം ഞാൻ ഹിസ്റ്ററി അല്ല ഉണ്ടാവില്ലേ എന്നൊരു പേടിയുള്ളതുകൊണ്ട് വല്ലാതെ ചെയ്യില്ല. രണ്ട് ഒളിഞ്ഞ് ഒഴിഞ്ഞ് റൂമിലും ബാത്റൂമിലും പോയിട്ട് ഫോൺ ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കുക, കോമൺ ആയിട്ട് വെക്കുക. ഈ സംഗതിയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഞാനത് എടുക്കില്ല എന്ന് കാണിക്കുന്നിടത്താണ് ഹീറോയിസം. അങ്ങനത്തെ ഒരു ഫോൺ സംസ്കാരം, അങ്ങനത്തെ ഒരു ബ്രൗസിംഗ് സംസ്കാരം വീട്ടിൽ വെക്കുക. നമ്മളുടെ വായനാ മുറിയിൽ, പൊതുസ്ഥലത്ത്, ഇപ്പം അമ്മമാരൊക്കെ ഒറ്റക്കുള്ള വീട്ടിലാണെങ്കിൽ അടുക്കളയിൽ ഒരു ടേബിൾ ഇരുന്ന് മക്കൾ അതിലിരുന്ന് പഠിച്ചോട്ടെ. അമ്മയും അങ്ങനെ ബ്രൗസ് ചെയ്യണം. അതല്ലാതെ അമ്മ ഒഴിച്ചു പോയിട്ട് സീരിയൽ കാണുകയും മക്കളോട് കോമൺ ആയിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നതിൽ അർത്ഥമല്ല. എല്ലാവരും ഒന്നിച്ചിരുന്ന് ചെയ്യട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഇതിനൂടെ റിലാക്സേഷനും സോഷ്യൽ മീഡിയക്കും മാറ്റി വെക്കുക. അപ്പോൾ കുട്ടികൾക്ക് എന്താണ്, ഫോൺ തീരെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ? ആരെങ്കിലും ഇത് കാണിച്ചു കൊടുത്താൽ അതിനോട് വലിയ താല്പര്യമായിരിക്കും. അവരുടെ പ്രായം അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് കിട്ടുകയും ചെയ്യുക, ഇതിനെ എത്തിക്കലായിട്ട് ഉപയോഗിക്കാനും പഠിക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോയിനുഖാൻ്റെ ഈ വ്ലോഗ് കാണുന്ന ഓരോരുത്തരും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവരോരോരുത്തരും സമൂഹത്തെ രക്ഷപ്പെടുത്തുന്ന ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കപ്പെടുമെന്ന് നമുക്കൊരു ഗ്യാരണ്ടി കൊടുക്കാം. തീർച്ചയായും എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ, ജാഗ്രത ജാഗ്രത ജാഗ്രത. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റും ഒരുപാട് സംഗതികൾ തുറന്നു കിടക്കുന്നുണ്ട്. അതിലൊക്കെ പോയി വഴിക്ക് വീണ് ഇതേപോലെ ജീവിതം കോഞ്ഞാട്ട അയക്കാനും കുളം തോണ്ടാനും നിൽക്കാതെ ഡോക്ടർ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ആർക്കെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം നിർത്തലാക്കുക. അതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് ഡോക്ടർ വിശദമായി പറഞ്ഞു. ഇനി അതല്ല, നിങ്ങൾ ഇതിൻ്റെ അപ്പുറമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു കൗൺസിലറിനെ പോയി കണ്ട് നിങ്ങൾ ആ പരിപാടി നിർത്തി നല്ലൊരു ജീവിതത്തിലേക്ക് വരാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈ വീഡിയോ കൊണ്ട് തീർച്ചയായും ഗുണമുണ്ടാവും, ഗുണമുണ്ടാവട്ടെ എന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോ കാണുന്നവരെ